തോംസൺ ആൻഡ്രോയിഡ് ടി വി ആണ്, ഫ്രണ്ട്ലി ടെക്നോളജി എന്നാണ്. 9A സീരീസ് എന്നാണ് മോഡൽ നമ്പർ വരുന്നത്. 80 സെൻറ്റിമീറ്റർ ആണ്, 32 ഇഞ്ച്. ഇത് ഫ്ലിപ്പ്കാർട്ട് വഴി ആണ് ഓർഡർ ചെയ്തത്. ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട്, അതുപോലെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ട്, ക്രോം കാസ്റ്റ് ഉണ്ട്, മൊബൈലിൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഓപ്പൺ ഡെലിവറി ആണ് കൊടുത്തത്. അതായത് ഇവിടെ ആൾ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അവർ തന്നെ ഓപ്പൺ ചെയ്ത് തരും. അതിലെന്ത് കംപ്ലൈൻറ്റ് കാര്യങ്ങളോ ക്രാക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ റിട്ടേൺ കൊടുക്കും. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു റിമോട്ടാണ്, തോംസൻ്റെ ഒരു റിമോട്ടാണ് വരുന്നത്. പിന്നെ ഒരു കാർഡ് വരുന്നുണ്ട്. പിന്നെ അത് ഫിറ്റ് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ട്. പിന്നെ അത് ഫിറ്റ് ചെയ്യാൻ അതിൻ്റെ കൂടെ തന്നെ സ്ക്രൂ വരുന്നുണ്ട്, നട്ട് ബോൾട്ട് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അൾട്രാ HD ആണ്. വാറണ്ടി കാർഡ് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ആൻഡ്രോയിഡ് TV അതിന് യൂസർ മാനുവലാണ്. അതിനുള്ളിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു മാനുവലിൻ്റെ ഉള്ളിലുണ്ട്. ഇതാണ് റിമോട്ട് വരുന്നത്. റിമോട്ടിൻ്റെ പവർ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ വോളിയത്തിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, അതായത് മൈക്കാണ്. ഇതാണ് യൂട്യൂബ് പ്രൈം സോൺ, സോണി ലൈവ് TV. പിന്നെ ഇതാണ്, ഇത് ഓണാകെ ആ ലൈറ്റ് കത്തും. ബ്ലൂടൂത്ത് റിമോട്ടാണ്, ഇൻഫ്രാറെഡ് അല്ല, ബ്ലൂടൂത്ത് വഴിയാണ്. TV ഇപ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് TV. പിന്നെ ഇതിൻ്റെ അടിയിൽ HDMI പോർട്ട് വരുന്നുണ്ട്, 2 USB കൾ വരുന്നുണ്ട്, 2 AV പോർട്ടും വരുന്നുണ്ട്. AV പോർട്ട് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് താഴത്തായിട്ട് ഒരു ഓഡിയോ ജാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, സബ് വൂഫറിൽ കണക്ഷൻ. പിന്നെ വൈഫൈ കണക്ഷനുണ്ട്, HDMI 3 എണ്ണം ഉണ്ട്. പിന്നെ കേബിൾ TV കണക്ട് ചെയ്യാം. പിന്നെ വൈഫൈൻ്റെ ഒരു പോർട്ടുണ്ട്, ഏഷ്യാനെറ്റിൻ്റെ വൈഫൈ ഡയറക്റ്റ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഏഷ്യാനെറ്റോ ഏത് വൈഫൈ ആണെങ്കിലും അത് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കാണാവുന്നതാണ്. ഇനി TV ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഫ്ലഗിൽ കൊടുത്തിട്ടുണ്ട്. ഇനി റിമോട്ടിലുള്ള പവർ ബട്ടൺ ഒന്ന് നിൽക്കാം. റിമോട്ടിൽ ഇതാണ് പവർ ബട്ടൺ. ഇപ്പോൾ തോംസൺ എന്ന് പറഞ്ഞ എഴുതി കാണിക്കുന്നുണ്ട്. ഫ്രണ്ട്ലി ടെക്നോളജി എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ലോഡാകുന്നുണ്ട്. ലോഡാകാൻ ഒരു 30 സെക്കൻഡ് ടൈം എടുക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് TV ലോഡിങ്ങിലാണ് ഇപ്പോൾ TV. ആൻഡ്രോയിഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഹോം സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇതാണ് TV ഹോം സ്ക്രീൻ വരുന്നത്. ഇവിടെ യൂട്യൂബ് എല്ലാ ചാനലും ഉണ്ട്. ഇപ്പോൾ റിമോട്ടിലായിട്ട് പവർ ബട്ടൺ, മിഡ് ബട്ടൺ, ഇതാണ് മെനു ബട്ടൺ. താഴോട്ട് മുകളിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ ഉള്ള ബട്ടണാണ്. അപ്പോൾ താഴോട്ട് പോവുകയാണ്, സൈഡിലോട്ട്. യൂട്യൂബ് ഉണ്ട്, പ്ലേ സ്റ്റോർ ഉണ്ട്, ലൈവ് TV ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. 4K വീഡിയോസ് എല്ലാം ഇതിൽ ഓൾറെഡി ഉണ്ട്. ഇതിപ്പോൾ ഓൾറെഡി വൈഫൈ കണക്ട് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇതിൽ ഇൻ്റർനെറ്റ് കിട്ടുന്നത്. ഇപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ യൂട്യൂബിൽ ഇതിവിടെ ഇതാ എല്ലാ വീഡിയോയും ലോഡായി വന്നിട്ടുണ്ട്. കേബിൾ TVയോ ഡിഷോ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഓൺലൈൻ തന്നെ യൂട്യൂബും ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഓൺലൈന് യൂട്യൂബിലുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ കാണാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ സെർച്ച് ബാർ കൊടുത്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഇതിലിപ്പോൾ ഓക്കെ ക്ലിക്ക്, സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കീബോർഡിൻ്റെ ഓപ്ഷൻ വരും. കീബോർഡിൻ്റെ ഓപ്ഷനായിട്ട് നമ്മൾ കീബോർഡ് പോലെ വരുന്നുണ്ട്. എല്ലാം ടൈപ്പ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഓരോ ലെറ്ററും ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഉപയോഗിക്കാം. പിന്നെ ഡിലീറ്റ് ആക്കാം.
കീബോർഡ് തന്നെ. ഇതിൽ ബ്രോഡ്കാസ്റ്റ് പറഞ്ഞാൽ മൊബൈലിൽ കണക്ട് ചെയ്താൽ നമുക്ക് മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്നത് ഇതിൽ ഓൾറെഡി വരും. പിന്നെ ഇതിലുള്ള സർച്ചിങ് മൈക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. മൈക്കിൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ 4K HD വീഡിയോ എന്ന് മൈക്കിലൂടെ പറഞ്ഞപ്പോൾ ഇത് അവിടെ വന്നു. അപ്പോൾ ഒന്നും കൂടി സെർച്ചിങ്ങിൽ പോയി മൈക്കിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് റിമോട്ടിൽ ഓക്കെ അടിച്ചിട്ട് നമുക്ക് എന്താ വേണ്ടിയത്, 4K HD വീഡിയോ എന്ന് പറഞ്ഞ് ഓക്കെ അടിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും. അതിന് കീബോർഡ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് മൈക്കിലൂടെ പറഞ്ഞാൽ അത് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതവിടെ പറഞ്ഞു കൊടുത്താൽ അത് വരുന്നതാണ്. ഇപ്പോൾ മൈക്ക് ഒന്നും കൂടി എടുത്തിട്ട് മലയാളം വീഡിയോസ് മലയാളം ലൈവ് ന്യൂസ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ അത് ഓൾറെഡി മൈക്കിലൂടെ വന്നു. കീബോർഡിൽ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മലയാളത്തിലുള്ള എല്ലാ ചാനലുകളും ഇതിൽ വന്നിട്ടുണ്ട്. ടിവിയുടെ പ്രൈസ് 799 ആണ്, അതായത് 1999 രൂപയാണ്. 8000 രൂപ തന്നെ. പിന്നെ എക്സ്ട്രാ 3 ഇയർ വാറൻറ്റി വരുന്നതിന് 600 രൂപ എക്സ്ട്രയും, അതായത് 8600 കൊടുത്താൽ 3 കൊല്ലം വാറൻറ്റി ഉണ്ടാകും. 8000 മാത്രം കൊടുത്താൽ 1 ഇയർ വാറൻറ്റി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നല്ലൊരു തോംസൻ്റെ ഒരു അടിപൊളി ടി വി തന്നെയാണ് ഇത്. ഇതാണ് ഇതിൻ്റെ ഹോം ബട്ടൺ വരുന്നത്. പിന്നെ ഇതിൽ ഗെയിം കളിക്കാം, ഗെയിം ഡൗൺലോഡ് ചെയ്യാം. ആൻഡ്രോയിഡ് ആണ്. പിന്നെ ഇൻപുട്ട് HDMI എല്ലാ ഓപ്ഷനും ഇതിലുണ്ട്. HDMI AV പിൻ, HDMI 2 USB പോർട്ട് എല്ലാം ഉണ്ട്. പിന്നെ വൈഫൈ കണക്ട് ചെയ്യാം, വൈഫൈ ഹോട്ട്സ്പോട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. വൈഫൈ നമുക്ക് എഡിറ്റ് ചെയ്യാമെന്ന ഓപ്ഷനുണ്ട്. പിന്നെ സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിൽ എന്തൊക്കെ ഉണ്ട് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ വൈഫൈ ചാനൽ സെറ്റിങ്സ്, ഇൻപുട്ട്, ഇൻപുട്ടിലിപ്പോൾ എന്തൊക്കെ ഇൻപുട്ട് ഉണ്ടെന്ന് ചാനൽ HDMI പോർട്ട് കാണിക്കുന്നുണ്ട്. അത് ഏത് HDMI 1 ലാണോ 2 ലാണോ അത് AV ലാണോ കണക്ട് ചെയ്യുന്നത് അത് ചേഞ്ച് ചെയ്ത് നമുക്ക് ഫിലിം കാണാവുന്നതാണ്. പിന്നെ വൈഫൈ, വൈഫൈൻ്റെ ഹോട്ട്സ്പോട്ട് എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നെ സെറ്റിംഗ് ആണ്. സെറ്റിങ്സ് ഇപ്പോൾ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് കാരണം കാണിക്കുന്നുണ്ട്. അക്കൗണ്ട് സൈൻ ഉണ്ട്, അതായത് ഗൂഗിൾ പ്ലേ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഡിവൈസ് എബൗട്ട് എടുത്താൽ സിസ്റ്റത്തിൻ്റെ ഇതൊക്കെ കാണിക്കും. ആൻഡ്രോയിഡ് ആണ്. സ്റ്റാറ്റസ് മോഡൽ ആൻഡ്രോയിഡ് വെർഷൻ 9 ആണ്. ഒരു മൊബൈൽ ഫോൺ, ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ അതേ സെയിം സംഭവങ്ങളാണ് ആൻഡ്രോയിഡ് ടി വിയിൽ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു അടിപൊളി പ്രൈസിനുള്ള അടിപൊളി ടി വി തന്നെയാണ് ലഭ്യമായിട്ടുള്ളത്. തോംസൻ്റെ സ്മാർട്ട് ടി വി ആണ്. LED TV എടുക്കുന്നതിന് കുറച്ചും കൂടി ബെറ്ററാണ് സ്മാർട്ട് LED TV എടുക്കുന്നത്. അതായത് യൂട്യൂബ് നെറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് യൂട്യൂബിൽ എല്ലാ ചാനലുകളും കാണാവുന്നതാണ്.